ഇന്നത്തെ ഇറ്റുമ്പതി വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷത്തിലെ തന്നെ വമ്പൻ തെലുഗു സിനിമകളിൽ ഒന്നാണല്ലോ പുഷ്പ ദി റോൾ. അല്ലു അർജുൻ നായകനെത്തുന്ന സുകുമാർ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയുടെ കാത്തിരുന്ന ടീസർ നാളെ April 8 അല്ലു അർജുൻ്റെ ജന്മദിനത്തിൽ പുറത്തുവരികയാണ്. ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന സമയ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം നാളെ April 8 തിങ്കളാഴ്ച രാവിലെ 11:07 സിനിമയുടെ ടീസർ പുറത്തുവരുമെന്നാണ് ഇന്ന് വൈകിട്ട് വന്നിരിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ അപ്ഡേറ്റ്. 2021 മുതൽ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾ കേട്ടും ആരാധകരും സിനിമാപ്രേമികളും വലിയ കാത്തിരിപ്പിലാണ്. ഒരു കിടിലൻ ടീസറാണ് നാളെ പുറത്തു വരുന്നത് എന്നാണ് ഇതിനോടകം തന്നെ അണിയറപ്രവർത്തകരെ അറിയിക്കുന്നത്. കാത്തിരിക്കാം പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ആദ്യ ടീസർ കാണുവാനായിട്ട്. വർഷങ്ങൾക്ക് ശേഷം ഒപ്പം തന്നെ ആവേശം. ഈ വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിൽ ഈ ആഴ്ചയിലെ വമ്പൻ സിനിമകളാണല്ലോ. April 11 വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ രണ്ട് സിനിമകളുടെയും ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഫഹദ് നായകനെത്തുന്ന ആവേശം എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്നലെ അർദ്ധരാത്രി 12 തന്നെ എടപ്പള്ളി വനിതാ വിനിത തിയേറ്ററിൽ എറണാകുളത്ത് ആരംഭിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ 10 വർഷങ്ങൾക്ക് ശേഷം ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടത്. വിനീതിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, നിവിൻ ബോളി, ബേസൽ ജോസഫ് തുടങ്ങി വലിയ താരനിരയോടെ വരാനിരിക്കുന്ന സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. അതേസമയം ഫഹദിന്റെ സുഷിൻ ശ്യാം സംഗീതം നൽകി രോമാഞ്ചം സംവിധായകൻ ചിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ആവേശം. ഈ രണ്ട് സിനിമകളുടെയും ബുക്കിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രീ സെയിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും ആവേശം എന്ന സിനിമ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സിനിമയ്ക്ക് ഏകദേശം 12,000 ടിക്കറ്റുകളാണ് കഴിഞ്ഞ 24 ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. മികച്ചൊരു ട്രെൻഡ് സിനിമയ്ക്ക് ആദ്യ മണിക്കൂറിലെ തന്നെ നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഫാസ്റ്റ് ഫിലിം ഷോസ് എല്ലാം തന്നെ കാണാനിടയായ സിനിമയുടെ അവസാനമായിട്ട് പുറത്തുവന്ന പ്രീസെയിൽ കണക്കുകൾ പ്രകാരം ഇന്ന് ഉച്ചയോടെ 10,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് അത് 7,00,000. ആവേശത്തിന് 12,000 പരം ടിക്കറ്റുകളാണെങ്കിൽ 8,000 പരം ടിക്കറ്റുകളാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ഇതുവരെ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് രണ്ട് സിനിമകളുടെയും അവസാന പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ പെട്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇന്ന് രാത്രിയോടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് പ്രകാരം 20,00,000 മുകളിലേക്ക് രണ്ട് സിനിമകളുടെയും കേരള പ്രീസെയിൽ എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്കായി.